സങ്കീർത്തനം 109. എന്റെ പുകഴ്ചയായ ദൈവമേ, മൗനമായിരിക്കരുതേ. ദുഷ്ടന്റെ വായും വഞ്ചകന്റെ വായും എന്റെ നേരെ തുറന്നിരിക്കുന്നു. ഭോഷ്കുള്ള നാവുകൊണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു. അവർ ദ്വേഷവാക്കുകൾ കൊണ്ട് എന്നെ വളഞ്ഞു, കാരണം കൂടാതെ എന്നോട് പൊരുതിയിരിക്കുന്നു. എന്റെ സ്നേഹത്തിനു പകരം അവർ വൈരം കാണിക്കുന്നു. ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിനു പകരം ദ്വേഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. നീ അവൻ്റെ മേൽ ഒരു ദുഷ്ടനെ നിയമിക്കണമേ. എതിരാളി അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കട്ടെ. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ. അവൻ്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവൻ്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവൻ്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അവൻ്റെ മക്കൾ അലഞ്ഞ് തെണ്ടി നടക്കട്ടെ. തങ്ങളുടെ ശൂന്യഭവനങ്ങളെ വിട്ട് ഇരന്നു നടക്കട്ടെ. കടക്കാരൻ അവനുള്ളതൊക്കെയും കൊണ്ടുപോകട്ടെ. അന്യജാതിക്കാർ അവൻ്റെ പ്രയത്നഫലം കൊള്ളയിടട്ടെ. അവന് ദയ കാണിപ്പാൻ ആരുമുണ്ടാകരുതേ. അവൻ്റെ അനാഥരോട് ആർക്കും കൃപ തോന്നരുതേ. അവൻ്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ. അടുത്ത തലമുറയിൽ തന്നെ അവരുടെ പേർ മാഞ്ഞു പോകട്ടെ. അവൻ്റെ പിതാക്കന്മാരുടെ അകൃത്യം യഹോവ ഓർക്കുമാറാകട്ടെ. അവൻ്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകുകയും അരുതേ. അവ എല്ലായ്പ്പോഴും യഹോവയുടെ മുമ്പാകെ ഇരിക്കട്ടെ. അവരുടെ ഓർമ്മ അവൻ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് തന്നെ. അവൻ ദയ കാണിപ്പാൻ മറന്നു കളഞ്ഞുവല്ലോ. എളിയവനെയും ദരിദ്രനെയും മനം തകർന്നവനെയും മരണപര്യന്തം ഉപദ്രവിച്ചു. ശാപം അവന് പ്രിയമായിരുന്നു, അത് അവന് ഭവിച്ചു. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അതവനെ വിട്ടകന്നുപോയി. അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു, അത് വെള്ളം പോലെ അവൻ്റെ ഉള്ളിലും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലും ചെന്നു. അത് അവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും നിത്യം അരയ്ക്ക് കെട്ടുന്ന കച്ച പോലെയും ഇരിക്കട്ടെ. ഇത് എൻ്റെ എതിരാളികൾക്കും എനിക്ക് വിരോധമായി ദോഷം പറയുന്നവർക്കും യഹോവ കൊടുക്കുന്ന പ്രതിഫലമാകുന്നു. നീയോ കർത്താവായ യഹോവേ, നിന്റെ നാമത്തിനടുത്ത വണ്ണം എന്നോട് ചെയ്യണമേ. നിന്റെ ദയ നല്ലതാകൊണ്ട് എന്നെ വിടുവിക്കണമേ. ഞാൻ അരിഷ്ടനും ദരിദ്രനുമാകുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു. ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു. ഒരു വെട്ടിക്കിളിയെപ്പോലെ എന്നെ ചാടിക്കുന്നു. എൻ്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു. എൻ്റെ ദേഹം പുഷ്ടി വിട്ട് ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് ഒരു നിന്ദയായി തീർന്നിരിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ തല കുലുക്കുന്നു. എൻ്റെ ദൈവമായ ഹോവേ, എന്നെ സഹായിക്കണമേ. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ രക്ഷിക്കണമേ. യഹോവേ, ഇത് നിന്റെ കൈയെന്നും നീ ഇത് ചെയ്തു എന്നും അവർ അറിയേണ്ടതിന് തന്നെ. അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ. അവർ എതിർക്കുമ്പോൾ ലജ്ജിച്ചു പോകട്ടെ, അടിയനോ സന്തോഷിക്കും. എൻ്റെ എതിരാളികൾ നിന്ന ധരിക്കും. പുതപ്പ് പുതയ്ക്കും പോലെ അവർ ലജ്ജ പുതയ്ക്കും. ഞാൻ എൻ്റെ വായ്ക്കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. അതെ, ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ അവനെ പുകഴ്ത്തും. അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു.